കൊല്ലം ജില്ലയുടെ കിഴക്കൻ ഭാഗത്ത് തൂക്കുപാലത്തിന്റെയും പേപ്പർ മില്ലിന്റെയും നാടായ പുനലൂരിൽ നിന്നും 4 കിലോമീറ്ററുകൾ അകലെ പത്തനാപുരം റൂട്ടിൽ മുക്കടവ് ഭാഗത്ത് കല്ലടയാറ്റിൻകരയിൽ സ്ഥിതി ചെയ്യുന്ന കൊല്ലം ജില്ലാ പഞ്ചായത്തിന്റെ കീഴിലുള്ള മൃഗസംരക്ഷണ വകുപ്പിന്റെ അതിമനോഹരമായ ഫാം ടൂറിസം കേന്ദ്രമാണ് കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം. ഇവിടം ജില്ലയിലെത്തുന്ന സഞ്ചാരികളുടെ പറദീസിയാണെന്ന് പറയാം. ജില്ലയുടെ ടൂറിസം ഭൂപടത്തിൽ ഫാം ടൂറിസം എന്ന വാക്കിന് കൃത്യമായ നിർവചനം നൽകുകയാണ് കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം. പ്രവേശന കവാടത്തിൽ തന്നെ അഴകൊത്ത പശുവിന്റെ ശില്പം സഞ്ചാരികൾക്ക് സ്വാഗതമരുളുന്നു. ഫാമിനുള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ പുൽമേടുകൾക്കിടയിൽ തലയുയർത്തി നിൽക്കുന്ന 2 ഒട്ടകപ്പക്ഷികളുടെ ശില്പം ജുറാസിക് പാർക്ക് എന്ന സിനിമയിലെ ചില രംഗങ്ങൾ എന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്നു. വൃത്തിയായും മനോഹരമായും പരിപാലിച്ചിരിക്കുന്ന പൂന്തോട്ടങ്ങളും പുൽമേടുകളും അതിലിടുന്ന പാതയിലൂടെ മുന്നോട്ടു പോകുമ്പോൾ ഹിൽ സ്റ്റേഷനുകളെ അനുസ്മരിപ്പിക്കുന്ന തണുത്ത കാലാവസ്ഥയും കാറ്റും നിറഞ്ഞ ഈ വളർത്തുമൃഗങ്ങളുടെ പ്രതീക്ഷയുടെ മനോഹര ദൃശ്യങ്ങൾ എന്റെ മുന്നിലേക്ക് അനാവൃതമായി കൊണ്ടിരുന്നു. നൂറ്റിയാറ് ഏക്കറോളം പടർന്നു കിടക്കുന്ന ഫാമിൽ ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ വൈവിധ്യമാർന്ന കാർഷിക ടൂറിസം അധിഷ്ഠിത വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. വളർത്തുമൃഗങ്ങളോടൊപ്പം സമയം ചെലവിടുവാനും വിനോദത്തിനോടൊപ്പം വിജ്ഞാനവും പകർന്നു നൽകുക എന്നതാണ് ഫാം ടൂറിസത്തിന്റെ ലക്ഷ്യം. കുന്നിൻ മുകളിലുള്ള ഫാമിലേക്കുള്ള വഴിനീളെ ജീവൻ തുടിക്കുന്ന മൃഗങ്ങളുടെ ശില്പങ്ങളാണ് കാത്തുനിൽക്കുന്നത്. സ്വതന്ത്രരായി പറന്നു നടക്കുന്ന എണ്ണമറ്റ മയിലുകളും മറ്റു കിളികളും ചുറ്റിനുമുണ്ട്. തട്ടുതട്ടായി കിടക്കുന്ന കുന്നിൻ പ്രദേശമാകെ തീറ്റപ്പുല്ലുകളും മരങ്ങളുമുണ്ട്. ഇടയ്ക്കിടെ കാണാനാകുന്ന ഷെഡുകൾക്കുള്ളിലേക്ക് കടന്നാൽ മുയൽ കുഞ്ഞുങ്ങൾ മുതൽ പശുക്കൾ വരെയുള്ള വളർത്തുമൃഗങ്ങളെ പരിപാലിക്കുന്നത് നേരിൽ കാണാം. ഫാമിലെ കാഴ്ചകൾ ആസ്വദിക്കുവാൻ ഒരാൾക്ക് 20 രൂപ നിരക്കിലാണ് ടിക്കറ്റ്. മലയുടെ മുകളിലേക്ക് കയറുന്ന വഴിയരികിൽ പുല്ലുമേഞ്ഞുകൊണ്ടിരിക്കുന്ന കാട്ടുപോത്തിനെ കാണാം. മനുഷ്യന്റെ കാലടി ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുന്ന വിവിധമൊരു ശില്പം. ജീവനില്ലെന്ന് തൊട്ടുനോക്കാതെ ആർക്കും ഉറപ്പിക്കാനാകാത്ത വിധമാണ് അതിന്റെ നിർമ്മാണം. ഇത്തരം ഒട്ടേറെ അത്ഭുതങ്ങളാണ് ശില്പി ദീപേഷ് അഞ്ചൽ ഒരുക്കിയിട്ടുള്ളത്. പ്രവേശന കവാടത്തിലെ ശില്പം മുതൽ സഞ്ചാരികളെ വരവേൽക്കുന്ന ഒട്ടകപ്പക്ഷിയും പശുവും കിടാവും ആനയും വരയാടും കരിമ്പുലിയും ഉൾപ്പെടെ നിരവധി ശില്പങ്ങളാണ് വിവിധ മലകളിലായി ഇവിടെയുള്ളത്. സിമെന്റിൽ തീർത്ത ശില്പങ്ങൾക്ക് പ്രത്യേക നിറം ചെയ്ത് ജീവൻ നൽകിയിരിക്കുകയാണ് ശില്പി. കരിമ്പാറക്കൂട്ടങ്ങൾക്കിടയിൽ കൊമ്പുയർത്തി നിൽക്കുന്ന വലിയൊരു കാട്ടാനയുടെ ശില്പം നാം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ശില്പജാതുരിയുടെ മൂർത്തിമത് ഭാവമെന്ന് പറയാം. കാഴ്ചകളേറെയുണ്ട് ഫാമിനുള്ളിൽ. വിവിധ ഇനങ്ങളിലുള്ള 500-ലേറെ പശുക്കളും 400-ലേറെ ആടുകളും മുയലുകളും കുതിരകളും തുടങ്ങി യമുവും ഒട്ടകപ്പക്ഷികളും വരെ ഫാമിലുണ്ട്. ഇവർക്കെല്ലാമുള്ള പുല്ലും തീറ്റയുമെല്ലാം ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കുന്നവയാണ്. ഫാമിന്റെ പച്ചപ്പിൽ ഏറിയ പങ്കും വിദേശത്തുനിന്നുൾപ്പെടെ നട്ടുപിടിപ്പിച്ച പുല്ലുകളാണ്. 1000 ലിറ്ററോളം പാലാണ് പ്രതിദിന ഉൽപ്പാദനം. ഇതിനായി മിൽക്കിംഗ് പാർലർ യൂണിറ്റ് ഫാമിലുണ്ട്. മാത്രമല്ല കിഴക്കൻ മേഖലകളിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായ കോന്നി, ആനക്കൂട്, പാലരുവി, തെമ്മൽ എക്കോ ടൂറിസം എന്നിവയുമെല്ലാം കുരിയോട്ടുമല ഫാം ടൂറിസത്തെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള പദ്ധതികൾക്ക് സാധ്യതകളേറെയാണ്. വിനോദസഞ്ചാര മേഖലകളിൽ നേട്ടം സൃഷ്ടിക്കുന്നതിനോടൊപ്പം ഒട്ടേറെ പേർക്ക് തൊഴിൽ നൽകുവാനും ഫാം ടൂറിസം പദ്ധതി സഹായകമാകുമെന്നുള്ളതാണ് സത്യം. ഇന്ന് കൊല്ലം ജില്ല ഒട്ടനവധി ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകളാൽ ധന്യമാണ്. ഇവിടെ കണ്ട ശില്പങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചതും വേദനിപ്പിച്ചതും പട്ടിണി അകറ്റാൻ ഭക്ഷണം മോടിച്ചതിന്റെ പേരിൽ കരുണയില്ലാത്ത ഒരു കൂട്ടം മനുഷ്യർ തല്ലിക്കൊന്ന മധു എന്ന ആദിവാസി ചെറുപ്പക്കാരന്റെ ദയനീയ മുഖഭാവത്തോടെയുള്ള ശില്പമാണ്. ശില്പങ്ങളുടെ നിർമ്മാണ വൈദഗ്ധ്യതയും കലാപരമായ സൂക്ഷ്മതയും എടുത്തു പറയേണ്ട കാര്യമാണ്. ആഫ്രിക്കൻ കാടുകളിൽ വിഹരിച്ചു നടക്കുന്ന വന്യമൃഗങ്ങളുടെ ഉൾപ്പെടെയുള്ള ജീവൻ തുടിക്കുന്ന ശില്പങ്ങളുടെ ചാരുത വിസ്മയിപ്പിക്കുന്ന കാഴ്ചയാകുന്നു. അത്യാധുനിക രീതിയിലുള്ള കാലിത്തൊഴുത്തുകൾ ഫാമിന്റെ പല സ്ഥലങ്ങളിലായി കേന്ദ്രീകരിച്ചിരിക്കുന്നു. വിവിധ ഇനം പശുക്കളുടെ ശാസ്ത്രീയമായ പരിപാലനവും സംരക്ഷണവും നമുക്ക് നേരിൽ കണ്ട് മനസ്സിലാക്കാം. പശുപരിപാലനത്തിന്റെ കുരിയോട്ടുമല ഫാം സ്റ്റൈൽ തന്നെ വേറിട്ട് നിൽക്കുന്നു എന്ന് പറയാം. തനതായ ഫാം എന്നതിലുപരി ഒരു വനാന്തരീക്ഷം പ്രകടമാക്കും വിധമുള്ള കാഴ്ചകളും അനുഭവങ്ങളുമാണ് ഇവിടെ നമ്മെ കാത്തിരിക്കുന്നത്. മൂന്നാറിൽ മാട്ടുപ്പെട്ടി ഇൻഡോസിസ് കാലി വളർത്തൽ കേന്ദ്രത്തിൽ പൊതുജനങ്ങൾക്ക് പ്രവേശനമില്ല. എന്നാൽ അതിനെ കിടപിടിക്കുന്ന സംവിധാനങ്ങളും കാഴ്ചകളും ഉള്ള ഇവിടം എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇവിടെ നിന്നും പാലും പാലുൽപ്പന്നങ്ങളും മുയലുകൾ, ആട്ടിൻകുട്ടികൾ, പശുക്കുട്ടികൾ, ഒട്ടകപ്പക്ഷിയുടെയും യമുവിന്റെയും മുട്ടകൾ, ചാണകവളം ഒക്കെ ആദായ വിലയിൽ പൊതുജനങ്ങൾക്ക് ലഭ്യമാകും.
കൊല്ലത്തു നിന്നും 46 കിലോമീറ്റർ ദൂരം യാത്ര ചെയ്താൽ കുരിയോട്ടുമലയിലെത്തി കാഴ്ചകൾ ആസ്വദിക്കാം. കുരിയോട്ടുമലയുടെ സമീപ പ്രദേശത്ത് ഒട്ടേറെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളാണുള്ളത്. ഒരേ സമയം തനതായ ഫാം ടൂറിസം കേന്ദ്രവും കാലിവെള്ളത്തൽ കേന്ദ്രവും പ്രജനന കേന്ദ്രവും ഹിൽ സ്റ്റേഷനും പാർക്കും വിവിധോദ്ദേശ വിനോദസഞ്ചാര കേന്ദ്രവും റിസോർട്ടും ഫുഡ് പ്രോസസിംഗ് കേന്ദ്രവും ഒക്കെയാണ് കുരിയോട്ടുമല ഹൈടെക് ഡയറി ഫാം എന്ന് അടയാളപ്പെടുത്താം. ഇതുപോലെയുള്ള സംരംഭങ്ങൾ കാഴ്ചകളും വിസ്മയങ്ങളും മാത്രമല്ല നമുക്ക് സമ്മാനിക്കുന്നത്, മറിച്ച് ഒരു വലിയ സമൂഹത്തിന്റെ തൊഴിലും ജീവിത വരുമാനവും അന്നവുമാണ് ഉറപ്പാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള സംവിധാനങ്ങൾ തളരാതെ നിലനിൽക്കേണ്ടത് മനുഷ്യകുലത്തിന് തന്നെ അനിവാര്യമായ കാര്യമാണ്. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഗുഡ് ബൈ.